അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നല്ല മഴ കണ്ടിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോയത്. പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ എന്താ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പത്തേനും. അപ്പോൾ എൻ്റെ മോള് കാറ്റേഴ്സം ക്ലാസ്സിൽ പോയി, ഞാനും ജോകുട്ടനും കൂടി പോയി വിളിച്ചിട്ട് വരും. ഏട്ടൻ കാറ്റേഴ്സം പഠിപ്പിക്കാൻ പോയി. പക്ഷേ പള്ളിയിൽ കുർബാന എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും എന്താ നല്ല വെയില്. അപ്പോൾ അതാ നമ്മളിതാ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം വെച്ച ചിക്കൻ കറി ഇരിപ്പുണ്ട് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ കറിയൊന്നും രാവിലെ വേറെ വെക്കണ്ട, വെള്ളയപ്പത്തിൻ്റെ മാവ് അവിടെ കലക്കിയത് തൊട്ടപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. ഇത് 2 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരേണ്ട രീതിയിൽ ഞാൻ അടിച്ചു വെച്ചിട്ട് പോയതാണ്, മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. നല്ല സോഫ്റ്റ് വെള്ളയപ്പം നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതാ അതിങ്ങനെ ഇതാ നല്ല അസലായിട്ട് ഇങ്ങനെ മാവൊക്കെ പൊങ്ങി വന്നെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അടിപൊളിയായിട്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അത് പൊങ്ങി ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ദൈവമേ എന്താ ചെയ്യുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക? ഇതിപ്പോൾ അത് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. അത് വെയിറ്റ് ചെയ്യുക, വൈകുന്നേരം കോരുവെച്ചോ അല്ല സാധാരണ കിണ്ണത്തപ്പം ഉണ്ടാക്കുക, അതേ ഒരു വഴിയുള്ളൂ. പക്ഷേ ഇതാ ഇതിപ്പോൾ നല്ല അസലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതാ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ്. നല്ല കുഴിയുള്ള നല്ല അരിക് മുരിഞ്ഞ പാലപ്പം, പാലപ്പമെന്നോ വെള്ളയപ്പമെന്നോ എന്തു വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അന്നമ്മോൾ അവിടെ ഡ്രസ്സൊക്കെ മാറി വീട്ടിലുടന്നാണ് ഡ്രസ്സൊക്കെ ഇട്ട് ജോക്കുട്ടനെയൊക്കെ കയ്യും കാലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണിൽ റെഡിയാക്കാണ്. രണ്ടു പേർക്കും വെള്ളയപ്പം ഇഷ്ടമാണ് കേട്ടോ. വെള്ളയപ്പം ഇഷ്ടമാണ്, ഇടിയപ്പം ഇഷ്ടമാണ്, ഇഡലി ഇഷ്ടമാണ്, പുട്ട് അങ്ങനെ ഒരു ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ പൊൻകതിറിൻ്റെ പൊടിയാണെങ്കിലുള്ള പുട്ടാണ് ഇവർക്ക് ഇഷ്ടം. മറ്റേ പുട്ട് സാധാരണ പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയും കല്ലുപോലെ ഇരിക്കണം അമ്മാന്ന് പറയും. പക്ഷെ ഇത് അവർക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വേഗം എന്താ ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെള്ളയപ്പം. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഏട്ടൻ കാറ്റിസം പഠിപ്പിക്കാൻ പോയിരിക്കുകയാണ്, വൈകിയേ വരത്തുള്ളൂ. ഇവിടെ എല്ലാം കൊച്ചിയിലാണ് പോയിട്ടുള്ളത്, അപ്പോൾ വൈകിയേ വരത്തുള്ളൂ. അപ്പോൾ ലഞ്ചിനെ ഏട്ടൻ ഉണ്ടാവുള്ളൂ, അതും വൈകി എത്തുള്ളൂ. എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ചിക്കൻ കറി വെള്ളയപ്പവും. ആ അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ തലേദിവസം നമ്മൾ ചിക്കൻ മേടിച്ചായിരുന്നു, ബീഫ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് തലേദിവസം നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ചപ്പാത്തി ഉണ്ടാക്കും അല്ലെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കും. പക്ഷേ ഇന്നലെ രാത്രി ചോറായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ കരുതി കറി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് എടുക്കാമല്ലോ. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മിക്ക ക്രിസ്ത്യൻ കുടുംബങ്ങളിലും രാവിലെ ഞായറാഴ്ച രാവിലെ മിക്കപ്പോഴും നോണായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അത്രയ്ക്ക് നല്ലതല്ലാന്നറിയാം. അപ്പോൾ തന്നെ കമൻറ്റ് വരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നോൺ അത്രയ്ക്ക് നല്ലതല്ല. ശരിയാണ്, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെയാണ്. പള്ളിയിൽ പോയി വന്നിട്ട് ഒരിച്ചിരി ചിക്കനോ ഒരിച്ചിരി ബീഫോ ഉണ്ടെങ്കിൽ സന്തോഷം. ബീഫ് അങ്ങനെ കുറവാണ്, കൂടുതലും ചിക്കനാണ്. അപ്പോൾ അതാ ഞാനും എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. പാൽ മേടിച്ചില്ല കേട്ടോ. പാൽ ഫ്രിഡ്ജിലിരിക്കണത് ഭയങ്കര ഫ്രീസായതാണ്. ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പാട് ഓർത്തിരുന്നെടുത്ത് പുറത്ത് വെക്കണം എന്ന് പക്ഷെ മറന്നുപോയി. പക്ഷേ പിന്നെ ഇനിയിപ്പോൾ അതെടുത്ത് അതൊന്ന് മെൽറ്റായിട്ടൊക്കെ വരണമെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലെടുത്തില്ല, കട്ടൻ ചായ തന്നെയാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഞങ്ങളിതാ വെള്ളയപ്പൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ പോകുന്ന നേരത്തെ ഞാൻ ഡ്രസ്സ് മാറിയില്ല. കഴിക്കലൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയത്. കാരണം ഇനി ആ ഒരു ഡ്രസ്സ് ഇനി കഴുകാനുള്ളതാണ്. ഇപ്പോൾ 2-3 വട്ടമായി അപ്പോൾ അത് ഇടുന്നു കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേനും. പിന്നെ അത് കഴുകാനുള്ളതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് ഉപ്പാട് ഞാൻ ചോറ് തിളപ്പിച്ചിട്ടിട്ടാണ് പള്ളിയിൽ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നൊന്നും കൂടി ഇതാ തിളപ്പിച്ച് ചോറ് അടയ്ക്കുകയാണ്. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അതൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് അവിടെ ഐസ് പോകാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും ഐസ് അങ്ങ് നന്നായിട്ട് വിട്ടിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത് കഴുകി ക്ലീനാക്കി വെച്ചാണ്. ഇങ്ങനെ തന്നെ എടുത്ത് വേവിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കത് പറ്റില്ല കേട്ടോ. എനിക്കിത് ഇങ്ങനെ വേറെ ഉതിർന്നുതിർന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഞാൻ ആ വെള്ളം കമത്തിക്കളഞ്ഞിട്ട് രണ്ടാമത് വേറെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അവിടെ നന്നായിട്ട് ഐസ് വിട്ടു പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ ഏട്ടൻ മേടിച്ചുകൊണ്ടുവന്നൊരു ഒരു 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 ഡിഷ് വാഷർ ജെല്ലാണ് കേട്ടോ. നല്ല സാധനമാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു എല്ലാവരും എങ്ങനെയുണ്ട് ഈ പാത്രം കഴുകുന്ന ഈ സംഗതി, ഈ ഒരു ഡിസ്പെൻസർ എങ്ങനെയുണ്ട്. നല്ലതാണ് കേട്ടോ. നമുക്ക് ഒത്തിരി നാൾ ഈ ജെല്ല് ലിക്വിഡ് നമുക്ക് ഒത്തിരി നാൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. കുറേ നമുക്ക് യൂസ് ചെയ്യേണ്ട, വളരെ കുറച്ച് മതി. നല്ല രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. കൂടുതലും നമ്മുടെ ഈ സ്പോഞ്ചിൻ്റെ സ്ക്രബറില്ലേ, അത് യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. അതിലാണ് നല്ല അസലായിട്ട് പതഞ്ഞിട്ട് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് സിങ്കൊക്കെ നല്ല അസലായിട്ട്
തേച്ച് കഴുകും. ഞാൻ കുറഞ്ഞത് ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും സിങ്ക് ഒന്ന് വെറുതെ ഓടിച്ചിട്ട് കഴുകും കേട്ടോ. അതൊരു തൃപ്തിയാണ്. ആ പാത്രം കഴുകുന്നതിൻ്റെ കൂടെ തന്നെ വെറുതെ ഒന്ന് ഓടിച്ചിട്ടത്, അപ്പൊ കേൾക്കുന്ന ആൾക്കാർക്കത് എന്ത് ഇപ്പം ഇങ്ങനെ, അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ട് കഴുകും, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എന്താ കോവക്കയൊക്കെ കുറച്ച് മേടിച്ച് വെച്ചത്, കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കണേ. അപ്പൊ അതിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവയ്ക്ക അച്ചാറിടാം. കോവയ്ക്ക അച്ചാറോ ചില ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ കോവക്ക എന്ന് പറയുന്ന ഈ പച്ചക്കറി നമ്മൾ അച്ചാറിടും, ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇത് നമ്മൾ മാങ്ങ അച്ചാറിട്ടാലും നാരങ്ങ അച്ചാറിട്ടാലും കുറച്ച് ദിവസം പിടിക്കും അതിൽ ഉപ്പും പുളിയൊക്കെ എത്താനായിട്ട്. പക്ഷേ ഈ കോവയ്ക്ക അച്ചാറിൽ അന്നൊരു 1 മണിക്കൂറിനുള്ളിൽ ഉപ്പും പുളിയും പിടിച്ചിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ അവിടെ ദാ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാന്ന് ഓർത്തു. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ മുറ്റവും വീടിൻ്റെ അകവും അടിച്ചിട്ടില്ല. രാവിലെ തന്നെ അത്യാവശ്യം അടുക്കള പണി ഒതുക്കിയിട്ട് ഓടി പള്ളിയിൽ പോയതാണ്. തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അടുക്കളയിലെ കാര്യങ്ങൾ ഒതുക്കിയിട്ട് ദാ ഞാൻ ദാ കുറച്ച് നമുക്ക് മുറ്റത്ത് കുറച്ച് ചെടികൂട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാണിക്കാൻ മാത്രം ഗാർഡൻ എന്നൊന്നും പറയാനൊന്നുമില്ല. കുറച്ച് ചെടികൾ ഞാൻ ഈ കുട്ടികളെ ഡാൻസ് ക്ലാസ്സിനാക്കാൻ പോകുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്ന കമ്പ് വീടിൻ്റെ മുറ്റത്തേക്ക് ചാഞ്ഞേക്കുന്ന കമ്പ് എന്നൊക്കെ ഓടിച്ചിട്ട് വരും. അല്ലെങ്കിൽ പറമ്പിൽ നിൽക്കുന്ന എന്തെങ്കിലും മണിപ്ലാന്റോ അതുപോലെ തന്നെ എന്തെങ്കിലും ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ അത് ഓടിച്ചുകൊണ്ടൊന്ന് നടുവ, അത്രയേ ഉള്ളൂ. എനിക്ക് എന്ത് കിട്ടിയാലും അതല്ല എൻ്റെ ഏതെങ്കിലും ഒരു ചെടിയുടെ ചട്ടിയുടെ ചോട്ടിൽ ഞാൻ അതിങ്ങനെ നട്ടുവെക്കും, ഉള്ളിലിങ്ങനെ നട്ടുവെക്കും. അപ്പം അതെൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ ഈ ടർട്ടിൽ വൈനും അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ മാത്രമേ ഉള്ളൂ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളത്. പണ്ടെങ്ങാനും കാശ് കൊടുത്ത് മേടിച്ചിട്ട് അതിൽ നിന്ന് ഇത്തിരീശ് ഇങ്ങനെ എടുത്ത് വേറെ ചട്ടികളിലൊക്കെ നട്ടു വെച്ചിട്ടുള്ളതാണ്. അപ്പം അതാ ഞാൻ എന്താ ഇതൊരു എന്താണ് ഓർക്കിഡാണ് കേട്ടോ, മഞ്ഞ ഓർക്കിഡാണ്. ഇതിപ്പം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വീടിൻ്റെ മുറ്റത്തുള്ള നമ്മുടെ ആര്യവേപ്പിൻ്റെ മരത്തിൻ്റെ തണ്ടുമേൽ, തണ്ടല്ലല്ലോ തടി, ആ തടിമേൽ ഞാനത് നമ്മുടെ കുറച്ച് ചിരട്ടയും മണ്ണിൻ്റെ മറ്റേ നമ്മുടെ ഇതിൻ്റെ മൺപാത്രത്തിൻ്റെ കുറച്ച് കഷ്ണങ്ങളും ചകിരിയൊക്കെ ചേർത്ത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ ഇവിടെ നമ്മുടെ കോവക്ക അരിഞ്ഞ് വെച്ചതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഈ അച്ചാറിൻ്റെ കാര്യം പറഞ്ഞു, ഞാനിതൊരു ഏതോ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് ഈ അച്ചാറ് കഴിച്ചത്. അപ്പം ഞാൻ ഓർത്ത് കോവയ്ക്ക് അച്ചാറിടും. ഞാൻ ഇതിനു മുമ്പ് ഏതൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം കാണിക്കാമെന്ന്. അപ്പം അതാ ഇതിലിരിക്കട്ടെ. ഇത് നല്ല അടിപൊളിയാണ്. കോവയ്ക്ക് അച്ചാറിടുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ, കുഴകുഴാന്നിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഗ്യാരണ്ടി 101% മറ്റേത് അച്ചാറിനേക്കാളും ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിക്കൊള്ളു ധൈര്യമായിട്ട്. ഒരു എന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ കോവയ്ക്ക മേടിച്ചാൽ മതി. ഒരു 10 കോവയ്ക്ക മേടിച്ച് വെറുതെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. എനിക്ക് തോന്നുന്നത് നല്ലെണ്ണേനേക്കാളും, നമ്മൾ സാധാരണ നല്ലെണ്ണയിലൊക്കെയാണല്ലോ അല്ലെങ്കിൽ എള്ളെണ്ണയിലൊക്കെയാണല്ലോ അച്ചാറിടുന്നത്, പക്ഷെ അതിലും നല്ലത് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലല്ലേ, അതിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ കോവക്ക സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്തത് അങ്ങനെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകും പൊട്ടിക്കുക, അതിലേക്ക് ഉലുവയും പൊട്ടിക്കുക. കടുക് കുറച്ച് അധികം കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കുറച്ച് ഉലുവയും കൂടി പൊട്ടിക്കുക. അപ്പം ഇതൊന്നും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പൊട്ടിച്ചില്ലെങ്കിലും വിരോധമില്ല, അത് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കഴിക്കണ്ട, ഇപ്പം എന്താ പറയുക. പക്ഷേ അച്ചാറെന്ന് പറയുമ്പോൾ ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവയൊക്കെ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ദഹനം നന്നായി കിട്ടണമെങ്കിൽ കടുകൊക്കെ ഉള്ളിൽ ചെല്ലണം എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു. അത് വലിയ അറിവുണ്ടായിട്ട് പറയണതൊന്നുമല്ല, എന്നാലും അമ്മയുടെ കാരണവന്മാരായിട്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. ഞാനിപ്പോൾ അത് ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പേസ്റ്റാണ്, അതാണ് നല്ല കുഴ കുഴന്നിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നവരേക്ക് ഒന്ന് വരട്ടിയെടുക്കുക, അല്ല മുരിയിച്ചെടുക്കുക, വരണ്ട ആളിലും ഇരിക്കണേ, മുരിയിച്ചെടുക്കുക. നന്നായിട്ട് അതിൻ്റെ ആ പതയൊക്കെ ഒരു വിധമൊന്ന് അടങ്ങി ഇങ്ങനെ വരണം. നന്നായിട്ടിങ്ങനെ പതഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പൊടികൾ ചേർക്കരുത്. ആ പതയിലൊന്ന് കുറയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപൊടി, മുളക് പൊടി, അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുക. അച്ചാറ് പൊടി ഞാൻ ഇട്ടപ്പോൾ ഇച്ചിരി അധികം വീണുപോയി, പക്ഷെ എന്നാലും സാരില്ല, കുറയൊന്നുമല്ല, കുറച്ചധികം വീണുപോയി. അപ്പോൾ 1 സ്പൂൺ ഞാൻ കോരി മാറ്റി ബാക്കിയുള്ളതിലേക്ക്, ബാക്കിയുള്ളത് നന്നായിട്ടതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയൊക്കെ നന്നായി തേച്ച് കൂട്ടുകയാണ്. ഒരു കൊച്ചു കഷ്ണം കായം അതിലേക്ക് ഇട്ടേക്കുക. കായത്തിൻ്റെ പൊടിയേക്കാളും ടേസ്റ്റ് കട്ടക്കായത്തിനാണെന്ന് ഞാനിപ്പോൾ ഓരോ കറിയിലും കട്ടക്കായം ഇങ്ങനെ ഇടുമ്പോൾ മനസ്സിലാക്കുന്നു. പൊടിയേക്കാൾ, പക്ഷെ പൊടിയാണ് സൗകര്യം കേട്ടോ, പൊടിയാണ് നമുക്ക് സൗകര്യം. അപ്പം കായവിട്ട ശേഷം നന്നായിട്ടൊന്നത് കുറച്ച് അമർത്തി ഒന്ന് തേച്ച് കൂട്ടി കൊടുത്താൽ മതി. ചൂട് കൊണ്ട് ഇങ്ങനെ അങ്ങ്
പതഞ്ഞ് 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 അല്ലെങ്കിൽ പതിഞ്ഞു പൊക്കോളും ആ കായത്തിൻ്റെ കട്ട. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച ആ കോവയ്ക്ക ആ എണ്ണയോടുകൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പ് വേണമെങ്കിൽ പോരാച്ച് ഇട്ടോളൂ. ഞാൻ നമ്മളിവിടെ നേരത്തെ തന്നെ കോവയ്ക്കയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ചേർത്തില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു മധുരം വേണം എന്നാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇതിൽ മധുരം ഇട്ടില്ലെങ്കിൽ വിഷയമില്ല, മധുരം വേണമെന്നാണെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എനിക്കിങ്ങനെ ഓക്കെയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യും കൂടി കടിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കോവയ്ക്ക അച്ചാറ്. നാരങ്ങ ചേർക്ക വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചയെങ്കിലും വേണ്ട അതിലേക്ക് ഉപ്പും പുളിയും പിടിക്കാനായിട്ട്. പക്ഷേ ഇത് ഒരു മണിക്കൂറും കൊണ്ട് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച നല്ല അടിപൊളി അച്ചാറ് നമുക്ക് കിട്ടും. എളുപ്പത്തിലൊരു വിരുന്നാരൊക്കെ വരുമ്പോൾ സൈഡിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് കോവയ്ക്ക അച്ചാറിട്ടിട്ട് അവരൊന്ന് ഞെട്ടിക്കാം അല്ലേ. ഇതിപ്പോൾ വെക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ വെക്കാത്ത ആൾക്കാരോടാണ് ഞാനിങ്ങനെ വലിയ സംഭവമായിട്ട് പറയണത്. അപ്പോൾ ഞാൻ എന്താ കുക്കറിൽ നമ്മുടെ ബീഫ്, ഉപ്പും മഞ്ഞളും ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി ഡെലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വിഭവസമൃദ്ധമായിട്ടുള്ള ഊണാണ്. അപ്പം നമുക്കിതാ ബീഫുണ്ട്, നമുക്ക് മനസ്സിലായല്ലോ ബീഫുണ്ട്, തോരൻ തോരനല്ല അച്ചാറിനുള്ളത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനൊരു തോരൻ വേണ്ടേ. അപ്പം നമ്മുടെ ക്യാബേജ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ചെറുതായിട്ട് കുനുകുനാന്ന് പറഞ്ഞ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് നമ്മളതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വേപ്പിലയും ഇട്ട ശേഷം നന്നായിട്ടത് മുരിഞ്ഞിങ്ങനെ വരണം കേട്ടോ. അത്യാവശ്യം അതൊന്ന് മുരിഞ്ഞ് വരണം, ഭയങ്കരമായിട്ട് കരിയരുത്, ഒന്ന് മുരിഞ്ഞ് വരാം. അപ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാബേജ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സവാളയും ഒപ്പം തന്നെ നമ്മുടെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ക്യാബേജ് ഞാനവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അരിഞ്ഞെടുക്കാൻ കുറേ നേരം പിടിക്കും, അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് കഴിയും, നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ചോസത്തേം പറഞ്ഞാൽ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ വേറെ ഒരാൾ സഹായത്തിന് വേണ്ട, ടക്കനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി കഴിയും. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് അതിലേക്ക് ഒരിട്ടുള്ള അരപ്പിന് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും തേങ്ങാപ്പീരയും കുറച്ച് ജീരകവും, സാധാരണ ജീരകമാണ് കേട്ടോ, കുഞ്ഞ് ജീരകമാണ്, ചെറുജീരകം ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ദിവസം സാധാ ജീരകം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് തന്നു. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ, നമ്മുടെ ഇവിടെ അങ്ങനെയാന്ന് ചേച്ചിയെ പറയാ. അപ്പം അതിലേക്ക് സാധാരണ ജീരകം ഇട്ട് കൊടുക്കുക, ഒന്നും ഒതുക്കിയെടുക്കുക, വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ആ ഒതുക്കി ആ പീരയുടെ കൂട്ട് നമുക്ക് അതാ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. ഒട്ട് വെള്ളം ചേർക്കേണ്ട, ആ തേങ്ങാപ്പീരയിലുള്ള വെള്ളം കൊണ്ട് അതൊന്നും ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് അവർ തമ്മിലൊന്നും ഇങ്ങോട്ട് കൂടിക്കോളും. അപ്പോൾ വേറെ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതുകൊണ്ട് നമുക്കിതാ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് പയ്യെ ഇളക്കി കൊടുത്ത ശേഷം ആ തേങ്ങയുടെ കൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തുറന്ന ശേഷം ഇളക്കി കൂട്ടുക, എന്നിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. പക്ഷേ അതിലും ടേസ്റ്റ് ഇളക്കി കൂട്ടിയ ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ഒറ്റ മിനിറ്റിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ആ പീര ഒന്ന് വേകാനുള്ളൊരു ഇത് മാത്രം, അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് അതിലിരുന്നത് വെന്തോളും. അപ്പം നമുക്ക് തോരനായി, അച്ചാറായി, നമുക്കൊരു ചാറുകറി വേണ്ടേ. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ അങ്ങനെ ഒരു ചാറുകറി ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് ഈ റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്ന് ഞാൻ തക്കാളി കഷ്ണം എന്തോ ഇട്ടു എന്ന് തോന്നുന്നു, തക്കാളി മോര് കാച്ചിയതായിരുന്നു. ഇതിപ്പോൾ ഒന്നും ഇടാണ്ട് വെറുതെ നമുക്കൊന്ന് മോര് കാച്ചി എടുക്കാം. അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ചെറിയുള്ളി, പിന്നെ നമ്മുടെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് വേണ്ട, മുളക് പൊരിയുടെ എരിവ് മതിയെങ്കിൽ പച്ചമുളക് ഇടേണ്ട, മുളക് പൊടി ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടത് മുരിഞ്ഞ് വരട്ടെ. കുറച്ച് വേപ്പില ഇട്ടോളൂ കേട്ടോ, വേപ്പില മുഖ്യമ്പികിലേ. അപ്പോൾ അത്ര ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് മൂത്ത് നല്ലൊരു മണം വരും. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ മീൻ കറിയുടെയൊക്കെ ഒരു മണമാണ് വരിക, കാരണം വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിയൊക്കെ നമ്മുടെ മീൻ കറിയുടെ ആൾക്കാരാണല്ലോ. പക്ഷെ നമ്മൾ മീൻ കറി അല്ലാട്ടോ വയ്ക്കണേ, നമ്മൾ സാധാരണ മോര് കാച്ചിയതാണ് വയ്ക്കുന്നത്. അത്ര അങ്ങോട്ട് നന്നായിട്ടൊന്നത് മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേന് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അധികമൊന്നുമില്ല, നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. അതിട്ട് കൊടുക്കുക. ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്നത് മുരിയിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. ഞാൻ വറ്റൽ മുളക് ഇടാൻ മറന്നുപോയി, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കുക. ആ പൊടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആവും, ചൂട് ഇങ്ങനെ നിൽക്കാനുള്ള മൺചട്ടിയിൽ. നമ്മൾ അതിലേക്ക് വേണം, നമ്മൾ തൈരാണ് എനിക്ക് കിട്ടിയത്, ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു. ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കുക കേട്ടോ, ഞാൻ അവിടെ ഉള്ളിയൊക്കെ മുരിയിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഉപ്പിടേണ്ട ആവശ്യം വന്നത് പറയാൻ മറന്നുപോയി. അപ്പോൾ അത് അങ്ങനെ മോര് കാച്ചിയത് നമുക്ക് അവിടെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇന്ന് വെച്ച കറികളുടെ വെച്ച് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ഒരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതാ ഇതേപോലെ ചെറിയുള്ളി മുഴുവനത്തെ പാടെ തൊലി കളഞ്ഞെടുക്കുക. ഈ മുഴുവനത്തെ പാടെ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഭാഷയാണ് കേട്ടോ. മുഴുവനായിട്ട് അതായത് മുറിക്കാണ്ട് തൊലി കളഞ്ഞെടുക്കുക, വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അത് അങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ. അതിനുശേഷം നമ്മളിതാ എന്നോട് എല്ലാവരും ചോദിക്കും, ചേച്ചി ഭരണിക്കകത്ത് എന്താന്ന്. ഇതാ ഭരണിക്കകത്ത് കണ്ടോ, ഉണക്കച്ചെമ്മീനാ. ഇത് ജനലിൻ്റെ അവിടെ വെക്കുമ്പോൾ അവിടെ നിന്നുള്ള സൂര്യൻ്റെ ആ വെയിൽ ഏൽക്കുമ്പോഴും അതുപോലെ തന്നെ അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ജനൽ, ഈ ഫ്ലെയിമിൽ നിന്നുള്ള ചൂട് തട്ടുമ്പോഴും സൺലൈറ്റിൽ നിന്നുള്ള ആ ഒരു ചൂട് വരുമ്പോഴും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഭരണിയിലാക്കി അങ്ങനെ കിച്ചൻ്റെ ജനലിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ചെമ്മീനാണ്. അപ്പം ചെമ്മീൻ പൊടി ചെമ്മീനാണ് കേട്ടോ, കുഞ്ഞു ചെമ്മീനാണ്. ചമ്മന്തി അരയ്ക്കാൻ പറ്റുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് പയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഇതിങ്ങനെ തരിതരിപ്പായിട്ട് ഇരിക്കാൻ കാരണം ഞാൻ തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അതൊന്ന് പയ്യെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് വാളംപുളി. ഒരു കുഞ്ഞു കഷ്ണം, ഒരു നെല്ലിക്കപ്പുളിയുടെ അത്ര ഉള്ള ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി ഒന്ന് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഉണക്കച്ചെമ്മീനിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് കുറയുന്നിടരുത് കേട്ടോ, നമുക്ക് തിന്നാൻ പറ്റില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിതാ അവിടെ ഒന്ന് തിളക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം കൊണ്ട് വേറെ കൂട്ടാൻ വയ്ക്കാനുണ്ട്. എന്നോട് ആരോ പറഞ്ഞു, ചേച്ചി ഇത്ര പാത്രങ്ങൾ എടുക്കണതിന്. എനിക്ക് അതിന് മാത്രം പാത്രങ്ങളൊന്നുമില്ല. ഞാൻ സത്യം യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഇതുപോലും ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. എൻ്റെ പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ സാധാരണ വെക്കുന്ന പോലുള്ള പാത്രങ്ങളൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാണ്ട് ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു പാത്രം പോലും മേടിച്ചിട്ടില്ല. ഞാൻ മേടിക്കും, എനിക്ക് ഇതൊക്കെ ഡാമേജ് ആകുമ്പോൾ ഞാൻ മേടിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോൾ ഇത്രയും ആയിട്ടും, അത്രയെന്ന് പറഞ്ഞാൽ വലുതായി എന്നല്ല, ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടും ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെയുള്ളൂ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പം നമുക്കിതാ ബീഫ് വർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഇട്ടത് എന്താണെന്നോ, ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ടുള്ള കൂട്ടാണ്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം സവാള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയുള്ളി ഇട്ടാലും മതി. നാക്കിടക്കും ഇങ്ങനെ ഉടക്കണം, അതായത് ഇങ്ങനെ പടപടപടാന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേനും ഇടക്ക് ഇങ്ങനെ നാക്കിൽ കയറി പിടിക്കും. അപ്പം അതാ അങ്ങനെ നമ്മൾ സവാള ഇട്ട് അവിടെ മുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സവാള വാടി വരാൻ കുറച്ച് സമയമെടുക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിയുടെ കൂട്ട് നിലസലായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്താ നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ കല്ലേലരിക്കും. എന്നിട്ട് ഇച്ചിരി ചോറിങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ആ കല്ലേലിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് ചോറുരുളയാക്കി തരും. അപ്പം ഞാൻ എന്താ ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ചമ്മന്തി ഉണ്ടപ്പരുവത്തിലേക്ക് ആക്കിയെടുക്കുകയാണ്. എൻ്റെ അന്നമ്മോൾക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിക്കൻ, പിന്നെയും ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ അതാ അങ്ങനെ ഇതാ ഇടയ്ക്ക് ഒന്നൊന്ന് തോണ്ടി കഴിക്കുന്ന കഴിച്ചിട്ട് പോകണതാണ് കാണുന്നത്. ഇടയ്ക്ക് നിലക്ക് ഇങ്ങനെ വന്ന് കഴിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. ജോക്കുട്ടൻ എന്താ ഉറങ്ങിപ്പോയി, അവൻ ചുമയുള്ളത് കൊണ്ട് അവൻ ചുമയുടെ മരുന്ന് കഴിച്ചപ്പോഴത്തേനും ഉറക്കം വരുന്ന അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു 12 മണിയായപ്പോഴേക്കും കൊച്ചു കയറി കിടന്നിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ അതാ നമുക്ക് ബാക്കി ബീഫിൻ്റെ പരിപാടി നോക്കാം. മഞ്ഞളും മുളക് പൊടി ഇട്ട് കൊടുക്കുക വാടി വന്ന സവാളയിലേക്ക്. അതിൻ്റെ പുറകെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും. എനിക്ക് പേടിയായി പോയിട്ടോ, അച്ചാറ് പൊടി കുറേ തട്ടി വീണോണ്ടേ ഇനി ഇങ്ങനെ ഇട്ടാൽ വീഴുമെന്ന് ഓർത്ത്. അങ്ങനെതാ പൊടികളൊക്കെ ഇട്ടതിൻ്റെ പച്ചമണം മാറുന്നവരേക്ക് ഒന്ന് വഴട്ടി കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും രണ്ട് സവാള രണ്ട് തക്കാളിയെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു ചെറിയ
തക്കാളി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്ന് വാടിപ്പോവാത്ത രീതിയിലാണ് ഞാനിന്ന് സവാള ആക്കിയെടുത്തത്. അതായത് കുറേ അങ്ങാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ, കാരണം നമുക്ക് ബീഫ് കറിക്ക് ഓൾറെഡി ചാറുണ്ട്, കറിയല്ല കുറച്ച് ഗ്രേവി ആയിട്ട്, അപ്പോൾ ഒരു ഇച്ചിരി ചാറായിട്ടും കൂടിയിട്ട് ഒരു 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 ചാറും അല്ല ഒരു ഡ്രൈയും ആയിട്ടല്ലാത്തുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. നമ്മളതിലേക്ക് ഇതാ ആ വെന്ത വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എൻ്റെ കയ്യിൽ മല്ലിച്ചേരി ഇല്ലായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് വേപ്പില ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മസാല കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ബീഫേലൊക്കെ പറ്റുന്ന രീതിയിൽ വയ്ക്കുക. അപ്പോൾ ബാക്കി രണ്ട് ബീഫ് ഉണ്ടായതും കൂടി തട്ടിയിട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അവിടെ അങ്ങനെ തന്നെ ഒന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ, അതുപോലെ തന്നെ ചമ്മന്തി, നല്ല അടിപൊളി നമ്മുടെ കോവയ്ക്ക അച്ചാർ. ഈ കോവയ്ക്ക അച്ചാർ ഞാൻ വെറുതെ പറയാല്ല കേട്ടോ, ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്, ഒത്തിരി നാൾ നിൽക്കും, പെട്ടെന്ന് കേടാവത്തില്ല. അതുപോലെ തന്നെ മോരുചാറും പിന്നെ നമ്മുടെ ബീഫിൻ്റെ കറി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണിക്കാൻ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അങ്ങനെതാ ഞാൻ പറഞ്ഞല്ലോ ജോക്കൂട്ടൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അന്നം മോളോട് ചോറെടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ചോറെടുത്തു എന്ന് പറഞ്ഞു. രണ്ട് മണിയായിട്ട് ഇതെല്ലാം ആയി വന്നപ്പോഴത്തേനും, നമ്മൾ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ ഇത്ര സമയം പിടിക്കില്ല, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ നമ്മുടെ പണിയെല്ലാം തീരും. പക്ഷേ ഇത് ക്യാമറയുടെ ട്രൈപോഡ് സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി വെച്ച്, ക്യാമറ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ഇന്ന ആംഗിളിലൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും എന്തായാലും സാധാരണ വെക്കണമെങ്കിലും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എക്സ്ട്രാ നമുക്ക് എടുക്കും വീഡിയോ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അതാ ഇത്രയും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചാറ് ഒഴിച്ചിട്ട് ഞാൻ എന്താ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ചോറെടുത്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മ വാരി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി വാരി കൊടുക്കാം, കാരണം എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് തന്നെ വാരി തിന്നല്ലേ. അപ്പോൾ ഇന്ന് അവനും ഉറങ്ങാണ്, അപ്പോൾ സൗകര്യമായിട്ട് വാരി കൊടുക്കാമെന്ന് ഓർത്തു. രണ്ടാൾക്കും കൂടി വാരി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇടി വീഴും. അപ്പോൾ അവൾ അവിടെ ടി വി ഒക്കെ കണ്ടിരിപ്പുണ്ട്, നല്ല ഫ്രീ ആയിട്ടുള്ള ഇരിപ്പല്ലേ. ഞാനെൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി, ഇതേപോലെ ഇരിക്കുമ്പോൾ അമ്മ വാരി തരും. അപ്പോൾ അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ വീട്ടിൽ, നമ്മൾ ബാലരമയൊക്കെ വായിക്കും അല്ലെങ്കിൽ വെറുതെ വാതിക്കയിൽ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിരിക്കും. അപ്പോൾ അമ്മ നമുക്ക് വാരി തരും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മോക്ക് എല്ലാ കറികളും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് വാരി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കൊച്ചു കൊച്ച് കുഞ്ഞു കുഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് ഞാൻ എന്താ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും താങ്ക് യു.